കേരലിലൂടെ കേരളം കുതിക്കാനൊരുങ്ങുമ്പോൾ അങ്ങനെയൊരു വികസനം വേണ്ടെന്ന് പറഞ്ഞ് നടന്ന് കൊടികുത്തിയ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ തേഞ്ഞൊട്ടിയിരിക്കുകയാണ് സംഭവം മറ്റൊന്നുമല്ല കേരളത്തിന് വന്ദേ ഭാരത് എക്സ്പ്രസ് പരിഗണനയില്ലെന്ന് കേന്ദ്രം അറിയിച്ചു വന്ദേ ഭാരത് സർവീസുകൾ ഉൾപ്പെടെയുള്ള പുതിയ ഏത് റെയിൽവേ സർവീസുകളും അനുവദിക്കുന്നത് റോളിംഗ് സ്റ്റോക്ക് സർവീസിന്റെ പ്രയോഗക്ഷമത ട്രാഫിക് എന്നിവ ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ പരിഗണിച്ചാണെന്നും സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ല ട്രെയിൻ സർവീസുകൾ അനുവദിക്കുന്നതുമാണ് റെയിൽവേ മന്ത്രി അറിയിച്ചത് ഇതോടെ കെ റെയിലിന് തുരങ്കം വെക്കാൻ വന്ദേ ഭാരതിന് പൊക്കി കൊണ്ടുവന്ന നേതാക്കന്മാരെ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല അതെ വന്ദേ ഭാരത് ട്രെയിൻ യാത്ര ചെയ്യാൻ തയ്യാറെടുത്തിരുന്ന വി ഡി സതീശനും മുല്ലപ്പള്ളിയും ഒന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല ശരി അത് കേൾക്കണ്ട കേരയിൽ കടന്നു പോകുന്ന സ്ഥലം എടുക്കുന്നതിന്റെ ഭാഗമായി സ്ഥാപിച്ച കുറ്റികൾ പറിച്ചതും സംസ്ഥാനത്ത് വലിയ അക്രമം അഴിച്ചുവിട്ടതും ഓർക്കുന്നുണ്ടോ ഇതൊക്കെ ഈ പറഞ്ഞ വന്ദേ ഭാരത് ഉണ്ട് കേരളയിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇതും ഓർമ്മയിലുണ്ടോ ഞാനൊരു സത്യം വിശ്വസിക്കൂ വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രഖ്യാപിച്ചാൽ കേരള സർക്കാർ കെ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്ന് ആവശ്യപ്പെട്ടത് മൂന്ന് വർഷത്തിനുള്ളിൽ നാനൂറോളം വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കേരളത്തിലേക്കും കൂടുതൽ വന്ദേ ഭാരത് കൊണ്ടുവന്ന് സംസ്ഥാനത്തെ തകർക്കുന്ന പദ്ധതിയിൽ നിന്നും പിന്മാറാൻ സർക്കാർ തയ്യാറാകണമെന്നുമാണ് നമ്മുടെ സാധീചേട്ടം പറഞ്ഞത് എന്തെങ്കിലും പറയാനുണ്ടോ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച നാനൂറ് വന്ദേ ഭാരത് ട്രെയിനുകളിൽ കേരളത്തിന് അർഹമായ പരിഗണന ലഭിക്കുമെന്ന് പറഞ്ഞ സുരേന്ദ്രനും കണ്ടം വഴി ഇറങ്ങി ഓടി വന്ദേ ഭാരത് വരുമ്പോൾ സിൽവർ ലൈൻ എന്തിനെന്ന് ചോദിച്ച ജന്മഭൂമിയും മനോരമയും ഏഷ്യാനെറ്റും മാതൃഭൂമിയും കാറ്റുപോയ ബലൂൺ പോലെയായി അതായത് ഊതി വീർപ്പിച്ച് വീർപ്പിച്ച് പൊട്ടി ഇപ്പോൾ കേരളയിലുമില്ല വന്ദേ ഭാരതുമില്ല താങ്ങിക്കൊടുത്ത നേതാക്കന്മാരും പൊലിപ്പിച്ചു കൊടുത്ത മാധ്യമങ്ങളും അപ്രത്യക്ഷം